Namaskaram. CPM in the Vidyarthi Prasaramaya SFI. CPA in the Vidyarthi Prasaramaya AASF. Ivar Tammilulla Sangathanam Alengiladi Kazhinja Randu Divasamayittu Malayaligal Kandallo. Kanukayum Kelkukayum Cheythu. Oral Oruthante Chadi Chavittunna Aa Rangavum Thudarnnu Oru Vidyarthini ഈ എസ് എഫ് ഐക്കാരെ വെല്ലുവിളിക്കുന്നതും ഒക്കെ നമ്മൾ കണ്ടതാണ് കേട്ടതാണ്. ഇനിയിപ്പോൾ അത് കേസായിരിക്കുകയാണ്. 7 എസ് എഫ് ഐക്കാർക്കെതിരെ എസ് എഫ് ഐ നേതാക്കൾക്കെതിരെ കേസുണ്ട്. ഒപ്പം തന്നെ ഈ വിദ്യാർത്ഥിനി ഒരു ദളിത് സമൂഹത്തിൽപ്പെട്ട വിദ്യാർത്ഥിനിയാണ് എന്നാണ് പത്ര വാർത്തകളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. ആ ജാതീയമായിട്ടുള്ള ആക്ഷേപിച്ചു പോലും അവരെ സംബോധന ചെയ്തു എന്ന രീതിയിൽ അവർ പരാതി കൊടുത്തിട്ടുണ്ട്. ഒപ്പം പിതാവില്ലാത്ത കുഞ്ഞിനെ പ്രസവിക്കേണ്ടി വരും. ഈ പിതാവില്ലാത്ത എന്ന സഫ്യമായിട്ടുള്ള വാക്കല്ല, അതും അസഫ്യം തന്നെയാണ്, അങ്ങനെയല്ല ഉപയോഗിച്ചിരിക്കുന്നത്. അവർ പറയാൻ പറഞ്ഞിരിക്കുന്ന ആ വാക്ക് എന്തായാലും ഞാൻ എൻ്റെ നാവ് കൊണ്ട് പറയുന്നില്ല. പറഞ്ഞു വരുന്നത് ഇതെല്ലാം കൊണ്ട് ഈ എസ് എഫ് ഐയും സി പി എമ്മും പ്രതിരോധത്തിലായി അവർ അടിപ്പെട്ട് കിടക്കുകയാണ് എന്ന് തന്നെ പറയാം. ശരിക്കും കേരളത്തിലെ പൊതുസമൂഹത്തിന് മുന്നിൽ നാണം കെട്ട് നാറി തുണിയില്ലാതെ നിൽക്കുകയാണ് ശരിക്കും. പക്ഷേ ഇവരെ ഏറ്റവും കൂടുതൽ ഇവരെ പ്രതിരോധത്തിലാക്കിയത് ഈ സംഭവങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്തത് വഴി കിട്ടുന്ന പ്രതിരോധങ്ങൾ മാത്രമല്ല, അല്ലെങ്കിൽ പ്രതിഷേധങ്ങൾ മാത്രമല്ല, ഇവരുടെ സന്തത സഹചാരിയായിട്ട് ഇവരുടെ കൂടെ നിന്ന് 2016 അഴീക്കോട് മണ്ഡലത്തിൽ MLA സീറ്റൊക്കെ കിട്ടുകയും പിന്നീട് ജയിച്ചില്ല. അദ്ദേഹത്തിൻ്റെ അതിബുദ്ധി കാരണമാവാം ജയിക്കാതെ പോയത്. കിണറ്റിലിറങ്ങിയാണ് വെള്ളമൊക്കെ തൊട്ടിക്കൊണ്ട് കോരി അങ്ങനെ അതിബുദ്ധിയൊക്കെ കാണിക്കുകയും ട്രോളൊക്കെ കിട്ടുകയും ചെയ്തു. അന്ന് കെ എം ഷാജിയോട് ഏതാനും ചുരുങ്ങിയ വോട്ടുകൾക്ക് ആണെങ്കിലും തോറ്റു, തോപ്പിയിട്ടു, അത് സത്യം. പക്ഷേ എപ്പോഴും ഒരു സി പി എം അനുഭാവി അല്ലെങ്കിൽ സി പി എം കാരനായിട്ട് തന്നെ നടന്നുകൊണ്ടിരുന്ന നികേഷ് കുമാറും റിപ്പോർട്ടർ, അദ്ദേഹത്തിൻ്റെ ചാനൽ റിപ്പോർട്ടറുമാണ് എസ് എഫ് ഐക്കും സി പി എമ്മിനും സത്യം പറഞ്ഞാൽ ഏറ്റവും വലിയ പണി കൊടുത്തത്. കാരണം ഈ പരാതിക്കാരിയായിട്ടുള്ള ഈ വിദ്യാർത്ഥിനി പോലീസിന് കൊടുത്ത ഒരു പരാതിയുണ്ട്, അതിൻ്റെ പകർപ്പ് പലർക്കും കിട്ടിയിട്ടുണ്ട്. പക്ഷേ മറ്റുള്ള എല്ലാ ചാനലുകളും വാർത്താ മാധ്യമങ്ങളും പത്ര റിപ്പോർട്ടുകളൊക്കെ ജാതീയമായിട്ട് അധിക്ഷേപിച്ചു എന്നാണ് തലക്കെട്ടിൽ കൊടുത്തത്. പക്ഷേ റിപ്പോർട്ടർ ചാനൽ മാത്രം എന്താണോ പറഞ്ഞത് അത് പച്ചയ്ക്ക് അങ്ങ് അടിച്ചുവിട്ടു, അതും തലക്കെട്ടിൽ. എന്തായാലും ആ വാക്ക് ഞാൻ ഉപയോഗിക്കത്തില്ല. എൻ്റെ നാവിൽ നിന്ന് അങ്ങനെയൊരു പരാമർശം വരത്തേയില്ല. മറ്റൊരാൾ പറഞ്ഞതാണെങ്കിലും അത് വെച്ച് ഞാൻ പറയില്ല. പക്ഷേ റിപ്പോർട്ടർ ചാനലിലെ നികേഷിന് അതിനുള്ള മനസ്സുണ്ടായി. ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. കാരണം ഇവർ പണ്ടേ ഇങ്ങനെ തന്നെയാണ്, ഈ കമ്മ്യൂണിസ്റ്റുകാർ ജാതിയില്ല, മതമില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയുകയൊക്കെ ചെയ്യും. അവർ ജാതീയമായിട്ട് അധിക്ഷേപിക്കുകയും ചെയ്യും. അതിനൊട്ടും മടിയില്ലാത്തവരാണവർ. ഇത് മുമ്പേ തന്നെ തെളിഞ്ഞിട്ടുള്ളതാണ്. നമ്മുടെ മുൻമന്ത്രിയും വലിയ വിപ്ലവ നേതാവും ഒക്കെ ആയിരുന്ന കെ ആർ ഗൗരിയമ്മ തന്നെ പലതവണ പറഞ്ഞിട്ടുണ്ട് ജാതീയമായിട്ട് അവരെ EMS മകൻ അധിക്ഷേപിച്ചിട്ടുണ്ട് എന്ന്. അപ്പോൾ ഇത് ഈ കൂട്ടർക്ക് പതിവായിട്ടുള്ള കാര്യമാണ്, അതിനകത്ത് വലിയ അത്ഭുതമൊന്നുമില്ല. പക്ഷേ അവരുടെ പ്രസ്ഥാനം, അവരുടെ വിദ്യാർത്ഥി പ്രസ്ഥാനവും ഇത്ര വലിയ പ്രതിസന്ധി ഘട്ടത്തിൽ നിൽക്കുമ്പോൾ പോലും റിപ്പോർട്ടർ ചാനൽ അത് പച്ചയ്ക്ക് തലക്കെട്ടായിട്ട് അടിച്ചുവിട്ടു. അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു. കാര്യം കുറേ നാളായിട്ട് റിപ്പോർട്ടർ ചാനലിൽ പിന്തുടർന്നു വരുന്ന ഒരു രീതിയുണ്ട്, ഈ സുഡാപ്പികളെയും തീവ്ര ഇസ്ലാമിസ്റ്റുകളെയൊക്കെ സുഖിപ്പിച്ചുകൊണ്ട് സംഘിവിരുദ്ധമായിട്ടുള്ള വാർത്തകൾ, BJP വിരുദ്ധമായിട്ടുള്ള, മോദി വിരുദ്ധമായിട്ടുള്ള വാർത്തകൾ, വ്യാജ വാർത്തയും പടച്ചുവിടുന്നതും എല്ലാം പ്രചരിപ്പിച്ച് എങ്ങനെയെങ്കിലും 10 വ്യൂസ് കൂട്ടി, അല്ലെങ്കിൽ കൂടുതൽ ആൾക്കാരെ അങ്ങോട്ടേക്ക് ആകർഷിച്ച് എങ്ങനെയെങ്കിലും ഒന്ന് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ടുള്ള തത്രപ്പാടിലാണ് റിപ്പോർട്ടർ ചാനലും അതേപോലെ തന്നെ നികേഷ് കുമാറും. അപ്പോൾ സ്വന്തം കൂട്ടരാണോ എന്നൊന്നും നോക്കിയില്ല, കിട്ടിയത് വെച്ച് അങ്ങ് അലക്കുകയാണ്. പക്ഷേ ഏറ്റവും വലിയ രീതിയിൽ ഈ സി പി എമ്മും എസ് എഫ് ഐയും പ്രതിരോധത്തിലായത് ഈ ഒരു വാചകം ഇങ്ങനെ പച്ചയ്ക്ക് ജനങ്ങളിലേക്ക് എത്തപ്പെട്ടതുകൊണ്ടാണ്. പൊതുവെ സംഘപരിവാറുകാർ ഈ റിപ്പോർട്ടർ ചാനലിലെ ഒന്നും അവർ അറിഞ്ഞുകൊണ്ട് ഷെയർ ചെയ്യാറില്ല. കാരണം അവർക്ക് അത്ര പരസ്യം കൊടുക്കേണ്ട, അല്ലെങ്കിൽ അങ്ങനെ വൈറലാവണ്ട എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ. പക്ഷേ ഈ ഒരു വാർത്ത അവർ പരമാവധി അങ്ങ് പ്രചരിപ്പിക്കുന്നുണ്ട്. കാരണം ഇതിൽ അടിപ്പെടുന്നത് CPM SFI. അപ്പോൾ ഇനി ആലോചിച്ച് നോക്കൂ, യഥാർത്ഥത്തിൽ SFI CPM 8 x 16 പണി ആരാണ് കൊടുത്തത്? അതെ, നികേഷും റിപ്പോർട്ടറും. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.